ഹലോ ഗൈസ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ്, അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാൻ കഴിയുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽ സൈക്കിൾജിത്ത് എന്നുള്ള യൂട്യൂബ് ചാനലില് 3K സബ്സ്ക്രൈബേഴ്സ് ആയിക്കണോ. ഇന്നലെയാണ് ആയത്, ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇന്നലെ രാത്രിയാണ് 3K ആയത്. അപ്പോൾ അതിൻ്റെ ആ ഇത് ഇന്ന് വീഡിയോ എടുത്ത് പറയാനും കരുതി. ഓ ഗൈസ്, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുക. അതിൻ്റെ മുമ്പേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ 3K അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, പിന്നെ സൈക്കിൾ കേടുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്, രണ്ടും കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ 3K ആയി, ഇനിയൊരു 10K കൂടി ഒക്കെ ആവാൻ എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ എവിടെയെന്നൊക്കെ കാണിച്ചു തരാം. ഓ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് എടുക്കണ ഒരു വീഡിയോ ആയി, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ എടുത്താണ്. അപ്പോൾ അതിൻ്റെ അതിലെ കുറവുകളൊക്കെ ഉണ്ടാവും. അതേപോലെ ഈ വീഡിയോ മാക്സിമം ആയിരിക്കും, അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ പോവുക. അപ്പോൾ സൈക്കിൾ ഇതാ, ഈ സൈക്കിൾ ഇതാ ഇവിടെ ഉണ്ട്, അതേപോലെ ഇത് ഇവിടെ ഉണ്ട്. സൈക്കിള് കാറ്റൊക്കെ കമ്മി ആയിക്കണോ, അപ്പോൾ കാറ്റില്ല. ഓ ഗൈസ്, അപ്പോൾ നേരെ നമുക്ക് ഈ സൈക്കിളിൽ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, സൈക്കിള് കാറ്റൊക്കെ കുറഞ്ഞിരിക്കണം, കാറ്റില്ല. ചെങ്ങല് നമ്മളൊന്ന് വെറുതെ വെച്ചിരിക്കണം, അത് ഈ സൈക്കിളിൻ്റെ ചെങ്ങല് വെറുതെ ഞാൻ വെച്ച് നോക്കിയതാണ്. വലിപ്പോറാണ് അത്, കട്ടി ചെങ്ങല കാണുന്നുണ്ടോ അറിയില്ല. 6 മണിയായി രാത്രി, ചെങ്ങല എന്താ പറയുക, കട്ടി ചെയ്തിടാൻ ചിലപ്പോൾ പറ്റിയേക്കാനും. ഇന്നാളെ ഈ ചെങ്ങലാണ് ഇഞ്ച് ചെങ്ങല, ഇത് ഈ സൈക്കിളിൻ്റെ ഈ ചെങ്ങല. ഇന്നാള് കട്ട് ചെയ്തിട്ടിട്ട് എന്താ, ഞാൻ തന്നെ ഇട്ടത് അന്ന് വൈക്കുന്ന ചെങ്ങല പൊട്ടി അന്ന് അവിടെ ആകെ കുടുങ്ങി. രാത്രിയായിരുന്നു അന്ന് ആകെ കുടുങ്ങി, കഴിഞ്ഞ വീഡിയോത്തേണ് ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെങ്ങല കട്ട് ചെയ്തിടണ, അത് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. എന്നിട്ട് എന്താ, രാത്രി ഒരു നൈറ്റ് റൈഡ് അടിച്ചു നൈറ്റ് റൈഡ് പോയപ്പോ ചെങ്ങല എന്തായി പൊട്ടി, അപ്പൊ ആകെ പെട്ടു. പിന്നെ ഇനി എന്തായാലും ഈ ചെങ്ങലേറ്റ് ഒന്നും കാട്ടണില്ല, പഴയ ചെങ്ങലേറ്റ്. ഇനി പഴയ ചെങ്ങലേറ്റ് ഒന്നും കാട്ടണില്ല, ഇനി അടുത്ത, അപ്പൊ ഇനി പഴയ ചെങ്ങലേറ്റ് ഒന്നും കാട്ടണില്ല. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല്, നമ്മളെ ഗിയർ പൊട്ടിക്കണോ, കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കണ്ടോൾക്ക് എല്ലാവർക്കും അറിയിക്കാം. അതേപോലെ ഈ ഗിയറും മാറ്റണം, ഇത് മാറ്റിയാൽ ഇത് ഷിമാനോന്റെ ഗിയറാണ് വരുന്നത്, ഗിയർ പൊട്ടിയിരിക്കണം, അത് മാറ്റും, അത് മാറ്റും വേണം. അതേമാതിരി ചെങ്ങല മാറ്റും വേണം. പിന്നെ അതേമാതിരി പിന്നെ ബ്രേക്കിന്റെ സാധനമൊക്കെ ഇരട്ടും മാറ്റിയാണ്, അത് ആകെ പോയിരുന്നു, ആ കംപ്ലൈന്റ് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി. ഇനി ഫ്രണ്ട് ബ്രേക്കിന്റെ ഇപ്പോൾ മഴ കുറച്ച് കൊള്ളണുണ്ട്, അപ്പം ഇനി എങ്ങനെയെന്ന് അറിയില്ല. കഴിഞ്ഞ ബ്രേക്ക് മറ്റേ മഴ ഒക്കെ കൊണ്ടാകാതായിട്ടാണ് ബാക്ക് ബ്രേക്ക് എന്നൊക്കെ കംപ്ലൈൻ്റ് ആയി ആകാതായത്. അതേപോലെ ഫ്രണ്ടിലത്തെ കേബിളും ഏകദേശം തുരുമ്പിടിച്ച് പോയിക്കണു, അത് ഫ്രണ്ടിലത്തെ കേബിളാണ് നമ്മൾ ബാക്കിലത്തെ കേബിൾ മാറ്റിയപ്പോൾ ഫ്രണ്ടിലത്തെ കേബിള് നമ്മൾ മേടിച്ചിരുന്നു, അത് കയ്യിലുണ്ട്, അത് ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഫിറ്റ് ചെയ്യണല്ല, എന്താ പറയാ, സൈക്കിള് ഫുള്ള് ശരിയാക്കിയിട്ടുള്ള ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ മയം കൊണ്ട് തുരുമ്പിടിച്ചു. അതേപോലെ ബാക്കിന്റെ ഗിയറൊക്കെ അഴിച്ചിട്ടുക്കണു, കേബിളിന്റെ സ്ക്വയർ അഴിച്ചിട്ടുക്കണു, ഇത് അഴിച്ചിട്ടു, കേബിളുമൊക്കെ കണക്ഷൻ അഴിച്ചിട്ടു. അപ്പൊ ഗിയർ ഏതാ വെറുതെ മാറ്റിയും കൊണ്ട് ഇങ്ങനെ നിക്കാം. ഗിയർ പൊട്ടിയപ്പോ 3 ലൈനു, പിന്നെ ഫ്രണ്ടില് 2. ഫ്രണ്ടിലത്തെ ഇത് വർക്കിംഗ് തന്നെയാണ്, ഗിയർ വർക്കിംഗ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അതേപോലെ പെഡലൊക്കെ മാറ്റണം, ഒക്കെ ഇനി ഒന്നിച്ചു മാറ്റണം എന്നാണ് ആഗ്രഹം, നടക്കുമെന്നൊന്നും അറിയില്ല. അതേപോലെ തന്നെ മഴ ആയതുകൊണ്ട് എന്താ, അപ്പോ ഇവിടെ നിർത്തിയിടുമ്പോ മഴ തട്ടും സൈക്കിളുമൊക്കെ. അപ്പോൾ അത് നമ്മളെ ഷോക്ക് അബ്സോർബർ ഇതാ, ഈ സാധനം പറഞ്ഞു വന്നുകൊണ്ട് എന്താ പറയാം,
ബടുക്ക് വെള്ളം കയറും. അപ്പൊ എന്താട്ടി ഈ കവറേച്ച് തൽക്കാലം ഇതാക്കി വെച്ചു. സോ കപ്സൊക്കെ തിരിഞ്ഞിടിച്ചൊക്കെ കഴിക്കണം. ഈ ഡബ്ബർ ഇടാൻ പറ്റണില്ല, അത് കുറെ നോക്കിയാണ്. അതേപോലെ ലൈറ്റൊക്കെ ഇവിടെ ആക്കി വെച്ചിരിക്കണം, ഇവിടേക്ക് ആക്കി വെച്ചിരിക്കണം. പിന്നെ നൈറ്റ് റൈഡ് പോവാനാണ്. പിന്നെ ഞാൻ കരുതിയത് ഈ സൈക്കിള് ചെയ്ത് നോക്കി, ഇത് ഈ സൈക്കിള് തൽക്കാലം ഒട്ടാനാണ് കരുതി. അപ്പോ കാറ്റുമ്പ് പൊട്ടി. ഇതിനാണെങ്കിൽ ഒരു ദിവസമുള്ളൂ ഫ്രണ്ട് ടയറിൽ കാറ്റ് നിൽക്കും. അപ്പോ കാറ്റുമ്പ് പൊട്ടി. അപ്പൊ എന്തായാലും ഈ സൈക്കിളിന് റൈഡ് ചെറിയ റൈഡൊന്നും പോവാൻ പറ്റൂല. അപ്പോ ഇപ്പോ എവിടേക്കും പോകില്ല, റൈഡ് പോയിട്ട് കുറേ ദിവസമായി. അന്ന് ലാസ്റ്റ് വരെ പെരുന്നാ ആ നൈറ്റ് റൈഡ് പോയിരുന്നു. ആദ്യം ആ ലാസ്റ്റ് വരെ നൈറ്റ് റൈഡാണ്. പക്ഷെ അത് എന്താ പൗതി എത്തിയതിന് ആഴ്ച പൊട്ടി ആയ സീനായി. അതേപോലെ ത്രീക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതേപോലെ ത്രീക്ക് ഗൈസ് അതുപോലെ ത്രീക്ക് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ സൈക്കിളിൻ്റെ ഈ സൈക്കിളിങ് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എങ്ങനെയാണ് അത് പൊട്ടിയത്? നല്ല ശിമാനുവിന് നല്ല ഗിയറാണ്. ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇത് ഈ ഗിയർ ഇത് വീലിന്റെ ഉള്ളിൽ ഇതായിരുന്നു. അതിങ്ങോട്ട് വളച്ചെടുക്കാൻ പറ്റിയ പണി എന്തേനു. കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത പോലെ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ തുടർച്ചയായി വീഡിയോസ് ഇടാൻ പറ്റുക. അപ്പോൾ ഞാനിങ്ങനെ തുടർച്ചയായി വീഡിയോസ് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു. കുറച്ച് റൈഡൊക്കെ പോയി ഇങ്ങനെ തുടർച്ചയായി രണ്ടോ മൂന്നോ ദിവസം എന്താ വീഡിയോ ഇടാതൊക്കെ. വീഡിയോ ഒരു ദിവസം വീഡിയോ ഇടും, മറ്റേ ദിവസം വീഡിയോ ഇടില്ല. അങ്ങനെയെങ്കിലും വീഡിയോസ് ഇട്ടിരുന്നു. ഇപ്പൊ ഒന്നിനും പറ്റാതെ പോലാണ്. അപ്പൊ ഇനി വീഡിയോ ഇട്ടിട്ട് പിന്നെ അടുത്ത വീഡിയോ ഇനി എന്നാ പോലും അറിയില്ല. ഈ സൈക്കിള് പറഞ്ഞാലും ഒട്ടാനൊന്നും പറ്റൂല. ഇനി കംപ്ലൈന്റുകളൊന്നുമില്ല. ആ കംപ്ലൈന്റ് ഒരു ദിവസമുള്ള കാറ്റിക്കും. അപ്പോ എന്താ പറയാ, ഇത് ഒട്ടലൊന്നും നടക്കൂല. അതേപോലെ ഈ സൈക്കിള് എന്താ പോ ഗിയർ പൊട്ടിയത് ഒരു വർഷം അടുത്തയക്കണം. ഇത് കളറൊക്കെ ആകെ മങ്ങി, വെയിലത്തേന്ന് ഇട്ടേനെ. അപ്പൊ ആ കളറൊക്കെ മങ്ങി ആകെ തയ്ക്കണം. സീറ്റൊക്കെ ആകെ പോയി. പിന്നെ അതേമാതിരി ഹാൻഡലിന് ചെറിയ വളവുണ്ട്. സൈക്കിളിന്റെ സീറ്റൊക്കെ ഞാൻ പറഞ്ഞ താഴ്ത്തിട്ടു. ഇപ്പൊ മൂന്ന് സൈക്കിളില്ല, അവിടെ അങ്ങനെ നിരത്തി നിട്ടുകയാണ്. ഓ ഗൈസ്, അപ്പൊ ഇതുവരെ ഈ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറിന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന. ഇനിയിപ്പോ അതേപോലെ ഇനി സൈക്കിള് ശരിയാക്കാൻ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. അപ്പൊ ഇനി മുന്നോട്ട് പോവാൻ എന്താവുന്നൊന്നും അറിയില്ല. വീഡിയോ എടുക്കലും യൂട്യൂബില് വീഡിയോ ഇടണം ഒന്നും നടക്കൂല. റൈഡ് ഒന്നും നടക്കും തോന്നില്ല. സൈക്കിൾ ഇപ്പൊ എടുത്ത് ശരിയാവില്ലേ ഉണ്ടാവില്ലേ, അത് ഉറപ്പില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനല് മോണിറ്റേഷൻ ആയിട്ടില്ല, ചാനല് വളരെ ഡൗൺ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ചാനല് മുന്നോട്ട് കൊണ്ടുപോവാന് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനല്. അപ്പോ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാ തോന്നുന്നു. എന്തായാലും വൃത്തിയായി. അപ്പോ ഇനി മറ്റൊരു വീഡിയോ മാറ്റി പിന്നൊരു ദിവസം വരുന്നതായിരിക്കും. നാളെ എന്ന് പറയുന്നില്ല, നാളെ വീഡിയോ ഇടുമെന്നൊന്നും ഉറപ്പില്ല. അതേമാതിരി തന്നെ യൂസ്ഡ് സൈക്കിൾസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിലൊരു നമ്പർ എടുക്കാം, ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താല്. അതേപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി ഫോളോ ചെയ്യണം. രണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ഈ സൈക്കിൾ ജെറ്റും ഒന്ന് നാഷിദ് ഈ സൈക്കിൾ ജെറ്റുമാണ്. ആ രണ്ട് അക്കൗണ്ട് നിങ്ങൾ പെട്ടെന്ന് കയറി ഫോളോ ചെയ്തൊന്ന് അതിലൊന്ന് സപ്പോർട്ട് ചെയ്യണം.